സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2023 ഡിസംബർ മാസം 30-ാം തീയതി ശനിയാഴ്ച. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാന അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത്. നിലവിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ തൽക്ഷണ വായ്പ കിട്ടും. ഇതിനാവശ്യമായ രേഖകൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ചാണ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവെക്കുന്നത്. ആധാർ കാർഡ്, ലോണുകളും മറ്റു വ്യക്തിഗത വായ്പകളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ബാങ്കുകൾ ആധാർ കാർഡ് അടിസ്ഥാനമാക്കി വായ്പ നൽകാൻ തുടങ്ങിയപ്പോൾ ചില ബാങ്കുകൾ ആധാർ കാർഡിനൊപ്പം വരുമാന സർട്ടിഫിക്കറ്റും ആവശ്യപ്പെടുന്നുണ്ട്. ആധാർ കാർഡ് വായ്പകളുടെ പലിശ നിരക്ക്, പ്രോസസ്സിംഗ് ഫീസ്, മറ്റ് ചാർജുകൾ എന്നിവ വ്യക്തിഗത വായ്പകൾക്ക് സമാനമാണ്. നിലവിൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരുന്ന രേഖകൾ: ശമ്പളമുള്ള ജീവനക്കാർക്ക് ഐഡന്റിറ്റി പ്രൂഫ്, പാൻ കാർഡ്, ആധാർ കാർഡ്, സാധുവായ ഇന്ത്യൻ പാസ്പോർട്ട്, സാധുവായ വോട്ടർ ഐ ഡി, സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയൊക്കെയാണ്. അതോടൊപ്പം വിലാസ തെളിവ് ഏതെങ്കിലും. കൂടാതെ കഴിഞ്ഞ 60 ദിവസങ്ങൾക്കുള്ളിലെ യൂട്ടിലിറ്റി ബില്ലുകൾ, വൈദ്യുതി, വെള്ളം, ഗ്യാസ് എന്നിവയും ഒപ്പം വരുമാന തെളിവായി സാലറി അക്കൗണ്ടിൻ്റെ കഴിഞ്ഞ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും നൽകണം. സ്വയം തൊഴിൽ ചെയ്യുന്ന അപേക്ഷകരുടെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ആധാറുമായി ബന്ധപ്പെട്ട തൽക്ഷണ വായ്പ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഈ ആവശ്യമായ രേഖകളെക്കുറിച്ച് അറിയുന്നത് നന്നായിരിക്കും. ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവെക്കാനുള്ള കാര്യം, പുതുവത്സര സമ്മാനമായി മംഗളൂരു മുതൽ ഗോവ വരെ പുതിയ വന്ദേഭാരത് എക്സ്പ്രസ് വരുന്നു. ഡിസംബർ 31 മുതലാണ് പുതിയ വന്ദേഭാരത് സർവീസ് നടത്തുന്നത്. ഉദ്ഘാടന യാത്രയുടെ ഭാഗമായി ഡിസംബർ 30 ഗോവ മുതൽ മംഗളൂരു വരെ സർവീസ് നടത്തും. ദക്ഷിണ റെയിൽവേയാണ് ഇക്കാര്യം അറിയിച്ചത്. 8 കോച്ചുകളുള്ള വന്ദേഭാരതിന് ഉടുപ്പി, കാർവാർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകളുണ്ട്. മംഗളൂരുവിൽ നിന്ന് രാവിലെ 8:30 സർവീസ് തുടങ്ങി 1:15 ഗോവയിലെത്തും. തിരിച്ച് ഗോവയിൽ നിന്ന് വൈകിട്ട് 6:10 തുടങ്ങി രാത്രി 10:45 മംഗളൂരുവിലെത്തുന്ന രീതിയിലാണ് സർവീസ് ഉള്ളത്. ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവെക്കാനുള്ള കാര്യം, റേഷൻ കട വഴിയുള്ള കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയിടുന്നതിന് കർശന നടപടികളുമായി ഭക്ഷ്യവകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനി മുതൽ ഭക്ഷ്യധാന്യങ്ങളുടെ ദിവസേനയുള്ള സ്റ്റോക്ക് വിവരം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കടകൾക്ക് മുൻവച്ചെത്ത് പ്രദർശിപ്പിക്കണമെന്നാണ് റേഷനിംഗ് കൺട്രോളർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഓരോ ദിവസത്തെയും സ്റ്റോക്ക് വിവരം എല്ലാ റേഷൻ വ്യാപാരികളും എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് റേഷനിംഗ് ഇൻസ്പെക്ടർമാർ ഉറപ്പുവരുത്തണം. കടകളിൽ വിതരണത്തിനാവശ്യമായ സ്റ്റോക്ക് ഉറപ്പുവരുത്തേണ്ടത് റേഷനിംഗ് ഇൻസ്പെക്ടർമാരുടെ കടമയാണെന്നും ഉത്തരവിലുണ്ട്. ഓപ്പറേഷൻ സുഭിക്ഷയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യവകുപ്പിന്റെ നടപടി. ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്സ്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ജനുവരി 2 ഈ സ്ഥിതി തുടരുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ദില്ലി, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ തണുപ്പ് തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. പഞ്ചാബ്, ഹരിയാന, ദില്ലി എന്നിവിടങ്ങളിൽ റെഡ് അലേർട്ടും നാളെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് നോക്കാം. റെക്കോർഡ് വിലയിലേക്ക് ഉയർന്ന ശേഷം സ്വർണ്ണവില വീണ്ടും ഇന്ന് ഇടിഞ്ഞിരിക്കുകയാണ്. 13 ദിവസത്തിന് ശേഷമാണ് സ്വർണ്ണവില ഇന്ന് കുറഞ്ഞത്. ഡിസംബർ 17 മുതൽ സ്വർണ്ണവില മുകളിലേക്കാണ് ഉയർന്നിരുന്നത്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 280 രൂപ കുറഞ്ഞു. ഇതോടെ 47,000 താഴേക്കെത്തിയ വില. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 46,840 രൂപയാണ്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില ഇന്ന് 35 രൂപ കുറഞ്ഞു. വിപണി വില 5,855 രൂപയാണ്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 30 രൂപ കുറഞ്ഞു. വില 4,845 രൂപയാണ്. വെള്ളിയുടെ വിലയും 1 രൂപ കുറഞ്ഞു. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 80 രൂപയാണ്. 1 ഗ്രാം ഹോൾമാർക്ക് വെള്ളിയുടെ വിപണി വില 103 രൂപയാണ്. ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.